കേരളത്തിലെ പല സ്ഥലത്തും ഇതാണ് അവസ്ഥ ഫുള്ള് വെള്ളക്കെട്ടുകൾ അതേപോലെ നദികൾ കരകവിഞ്ഞു ഒഴുകുന്നു തോടുകളും പാടങ്ങളൊക്കെ ഇങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ചില ആളുകൾക്ക് ചില ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ കേരളത്തിൽ മൊത്തത്തിൽ നല്ല മഴയാണ് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ കണ്ണൂർ കാസർകോട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ ഒരാഴ്ചയായിട്ട് നല്ല അടിപൊളി മഴയാണ് മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് നമ്മൾ പണിക്ക് കിട്ടി ഇറങ്ങാൻ പറ്റുന്നില്ല നമ്മൾ പണി ഇറങ്ങാൻ ഡ്രോൺ ഉപയോഗിച്ച് വീട് എടുക്കൽ ഇപ്പോഴും നല്ല മഴയാണ് നമുക്ക് നല്ല പോകാൻ പറ്റിയിട്ടില്ല ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും പോകാൻ പറ്റിയിട്ടില്ല രാവിലെ തുടങ്ങിയ മഴയാണ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഒക്കെ ഒരു അലർട്ടുണ്ടാകും ശേഷം വീണ്ടും വരും അപ്പം നമ്മളേരിയൊക്കെ ഇപ്പോൾ വടക്കൻ മേഖലകളിൽ മലബാർ ഏരിയയിലൊക്കെ നല്ല മഴയാണ് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് എന്താണ് അവസ്ഥയെന്നറിയില്ല അപ്പം നമ്മളെ നാട്ടിലെ കുറച്ച് പാടത്തിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു വീഡിയോ ഇടാനിട്ട് എനിക്ക് ചടച്ചിട്ടുണ്ട് അതായത് വീഡിയോ ഇടുന്നു അതിൻ്റെ കമൻ്റുകൾ വായിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഞാനിങ്ങനെ വായിക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തായാലും ഞാൻ കമൻറ്റൊക്കെ വായിക്കും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വായിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് അപ്പോൾ അതിങ്ങനെ കിട്ടാനിട്ട് എന്തോ ഒരു പോലെ അതായത് അത്രയും നമ്മൾ ഈ ഒരു ജോലിയോട് ആയിട്ടുണ്ട് നാലഞ്ച് ദിവസമായിട്ട് വീഡിയോ കാണാത്തപ്പോൾ നിങ്ങൾ ഈ വിചാരിച്ചിട്ടുണ്ടാകും ആ ഈ ചങ്ങായി നിർത്തി നിർത്തിപ്പോയിക്കണമെന്ന് മഴയായിട്ടാണ് ഒന്നാമത് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറുതായിട്ട് ഒരു പണി കിട്ടി പക്ഷേ ഇന്നലെ ഞാൻ ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ആൽക്കൂരിന്ന് വെച്ച് നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ പല ആളുകൾക്കും വന്നിട്ടുണ്ടാവില്ല ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോക്കിട്ടോ എന്താ അതൊക്കെ റോഡ് വരും പ്രവാസ ലോകത്തുള്ള സുഹൃത്തുക്കളെ ആ ഒരു ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേയുടെ വീഡിയോ വീടിയൊക്കെ നിങ്ങൾ കണ്ടു കന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെറുതായിട്ടൊന്ന് അന്ധമുട്ട് നിൽക്കുക ആ നമ്മുടെ രാജ്യത്തും ഇതേപോലത്തെ റോഡുകളൊക്കെ ഉണ്ടിലേ അത് നമ്മൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ഇതേപോലത്തെ റോഡുകളൊക്കെ വന്നില്ല തമിഴ്നാട്ടിലൊക്കെ ആദ്യമുണ്ട് നല്ല റോഡുകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടോൾ ഗേറ്റ് ഉള്ളത് ടോൾ ബൂത്തുകൾ ഉള്ളത് തമിഴ്നാട്ടിലാട്ടോ അതായത് തമിഴ്നാടിൻ്റെ പല ഭാഗത്തും നല്ല റോഡുകളാണ് അപ്പോൾ അതുപോട്ടെ കേരളത്തിൻ്റെ പല സ്ഥലത്തും ഇതാണ് അവസ്ഥ ഒരുപാട് സ്ഥലത്ത് വെള്ളക്കെട്ടുകളുണ്ട് നദികൾ കരകവിഞ്ഞു ഒഴുകുന്നു തോടുകളും പാടങ്ങളൊക്കെ നിറഞ്ഞിട്ട് ഇതാണ് അവസ്ഥ പല ആളുകളും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് ഈ ഒരു റോഡ് പണിയും മഴ പെയ്തതുകൊണ്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് കാരണം സർവീസ് റോഡൊക്കെ പല സ്ഥലത്തും പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇൻ്റെ നാട്ടിലെ കാഴ്ചയാണ് ഇതാണ് ഇൻ്റെ നാട് മലപ്പുറം ജില്ലയിലെ അബ്ദുറഹ്മാൻ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് അരിയത്തോട് എന്ന സ്ഥലത്താണ് എൻ്റെ വീടുള്ളത് ചൈനേജ് നമ്പർ ടു സെവൻറ്റി ത്രീ ചൈനേജ് നമ്പർ പറയുമ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരുപാട് ആളുകൾ ഈ മഴ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതപ്പോൾ ഞാൻ ഇതിൻ്റെ വീടൊക്കെ ആ കുന്നിൻ്റെ മേലാണ് ആ റോഡിൻ്റെ ആ സൈഡിൽ നമുക്കൊക്കെ ഈ ഒരു വെള്ളക്കെട്ട് എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതിന് ആവശ്യമില്ല കാരണം ഒരുപാട് ആളുകൾ പ്രളയത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചറിഞ്ഞതാണ് ഇതൊക്കെ കുറവാട്ടോ ഈ ഭാഗത്തൊക്കെ ഏറെ ഉയരത്തിൽ വെള്ളം നിൽക്കാറുണ്ട് ഇത് ഈ ഒരു സ്ഥലത്തല്ല മറ്റുള്ള സ്ഥലത്തേക്ക് നിൽക്കുമെന്നുണ്ട് ഇതിനെക്കാട്ടിൽ ടോപ്പിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകും പല സ്ഥലത്തും പക്ഷേ ആ നിങ്ങളെ നാട്ടിലെ വാട്ട്സ്ആപ്പ് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇന്ന് റോഡ് പണിൻ്റെ കാര്യങ്ങൾ പറയാനല്ല ഇന്നൊരു ചെറിയൊരു കാര്യം പറയാനാണ് അപ്പോൾ അറിയുമ്പോൾ ഇതിൻ്റെ മുഖങ്ങൾ വല്ലാതെ കാണണ്ട അതിൻ്റെ എൻ്റെ നാട്ടിലെ കാഴ്ചകൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു നാടിൻ്റെ കാഴ്ചകൾ അതായത് ഈ ഒരു പാടം പാടത്തെ കാഴ്ചകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ വന്നു യുവർ ചാനൽ ഈസ് നോ ലോങ്ങർ എലിജിബിൾ ടു മോണിറ്റൈസ് ലേൺ ഹൗ ടു റീ അപ്ലൈ അത് കേട്ടപ്പം കിളി പോയി കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതേപോലെ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ബാംഗ്ലൂർ ചെന്നൈ ഹൈവേ ഇങ്ങനെ ഒരുപാട് വെയിലും മഴ മഴ കൊണ്ടിട്ടില്ല വെയിലും ഇതൊക്കെ കൊണ്ടിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ചാനലിൽ ഒരു ദിവസം വൈകുന്നേരം അതിൻ്റെ മോണിറ്റൈസേഷൻ കട്ട് ആകാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു വെക്കുകയാണെങ്കിൽ സസ്പെൻഡ് ആക്കിയിട്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ കഴിഞ്ഞ മാസത്തെ ഏണിംഗ് ഒന്നും നമ്മളെ ഇതിൽക്ക് എത്തിയിട്ടില്ല അപ്പോൾ അതൊക്കെ ബ്ലോക്കാക്കിയിട്ട് മോണിറ്റേഷൻ ഉള്ള എല്ലാ വീഡിയോക്കും മോണിറ്റേഷൻ കട്ടായി അപ്പോൾ എന്താണ് വന്നുകയെന്ന് വെച്ചാൽ റിയൂസഡ് കണ്ടൻറ്റ് എന്ന് ഇവർ ഒരു റിവ്യൂ വന്നു റീയൂസഡ് കണ്ടൻറ്റാണെന്ന് അപ്പോൾ ഏതാണ് റീയൂസഡ് കണ്ടന്റ് എന്ന് യൂട്യൂബിൻ്റെ അൽക്കുരുതത്തിൽ പറയുന്നില്ല അതായത് എല്ലാത്തിനും ഏത് വീഡിയോ ആണ് റീയൂസഡ് കണ്ടൻറ്റ് എന്ന് ഇവർ അറിയിക്കുന്നില്ല എല്ലാത്തിനും കൂടി ആയിട്ട് ഒരു റിയൂസഡ് കണ്ടൻറ്റ് റിവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആകെ ബേജാറായി ബേജാറല്ല പോയി നമ്മൾ ഡൗൺ ആയി നമ്മളിത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചാനൽ അതായത് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കഠിനാധ്വാനം കൊണ്ടാണ് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഏകദേശം അറുപത്തൊമ്പത് എഴുപത് കേൻ്റെ അടുത്തായി ഒരു പത്തൊമ്പത് മാസത്തോളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സാധനം പെട്ടെന്നാണ്ട് ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടം തന്നെ ആകും അങ്ങനെ അതിലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ റീയൂസ്ഡ് കണ്ടന്റ് ഒന്നും നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല നിങ്ങളുടെ വീഡിയോ തന്നെയാണ് ഞങ്ങളുടെ യൂട്യൂബ് ടീംസിന് എന്തെങ്കിലും തെറ്റുപറ്റിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അപ്പീൽ വീഡിയോ സമർപ്പിക്കാം അത് റിവ്യൂ ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ വീണ്ടും മോണിറ്റേഷൻ ആക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു അപ്പീൽ ഓപ്ഷൻ അതിലുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്തല്ല നമ്മുടെ ചേട്ടനാണ് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ നമ്മളെല്ലാം ഞാനെല്ലാം സുഹൃത്തുക്കളായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും ഞാനൊരിക്കലും മറ്റൊരാളുടെ വീഡിയോ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യാറില്ല ഞാനെടുത്ത വീഡിയോ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യലുള്ളൂ അങ്ങനെ ഞാൻ അപ്പീൽ വീഡിയോ ചെയ്തു പിറ്റേ ദിവസം ഒമ്പത് മണി ആയപ്പോഴത്തേന് രാവിലെ ഒമ്പത് മണി ആയപ്പോഴത്തേന് നമുക്ക് വീണ്ടും മെയിൽ വന്നു നിങ്ങളുടെ അപ്പീൽ സക്സസ് ആയിട്ടുണ്ട് നിങ്ങളുടെ ചാനൽ വീണ്ടും മോണിറ്റൈസ് ഓപ്പൺ ആക്കുന്നതാണ് എന്ന് അറിഞ്ഞാണ്ട് അപ്പോൾ നമുക്ക് ഒരു സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നൊരു ദിവസമായിരുന്നു അന്ന് ഏതായാലും നമ്മുടെ ചാനൽ വീണ്ടും ഓൺ ആക്കിയിട്ടുണ്ട് ഇനി തുടർച്ചയായിട്ട് വീഡിയോ വരുന്നതായിരിക്കും പക്ഷേ ഈ ഒരു മഴ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്തത് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ നിങ്ങളുടെ സപ്പോർട്ടിനും വിലയേറിയ അഭിപ്രായങ്ങൾക്കൊക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു നിലയിലെത്തിയത് ഇനിയും ഉയരത്തിലെത്തട്ടെ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേരെടുത്ത് ഞാൻ പറയുന്നില്ല സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരും ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞതെന്ന് സഹായിക്കുന്നവരും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ അതും വലിയ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന അതായത് ഫുൾ ടൈം ബിസി ആയിരിക്കുന്ന ആളുകൾ നമ്മളെന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ അവർ സമയം കണ്ടെത്തിയിട്ട് നമുക്ക് റീപ്ലെ തരുന്നുണ്ട് അതിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നത് അരൂര് സ്വദേശിയായിട്ടുള്ള സൂര്യചേട്ടൻ ചേട്ടൻ മൂപ്പർ ഇപ്പം യു എസിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഷെയർ ചെയ്തത് മൂപ്പരോടാണ് മൂപ്പരാണ് എന്നെ കൂളാക്കിയത് മൂപ്പിരുന്നോ അത് രാവിലെ ആകുമ്പോഴത്തേന് റെഡി ആയിക്കോളും ഇല്ല നമുക്ക് ഗൂഗിളിൽ ഏതെങ്കിലും ട്യൂമായിട്ടൊക്കെ ബന്ധപ്പെട്ട് റെഡിയാക്കി എടുക്കാം അങ്ങനെ മൂപ്പര് എന്നെ ഒന്ന് കൂളാക്കി അങ്ങനെ ഏതായാലും യൂട്യൂബ് റിയൂസഡ് കണ്ടൻറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും ചാനലിൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ച് തന്നിട്ടുണ്ട് അപ്പം ആ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇനി അങ്ങോട്ട് ചട വീഡിയോ ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഏതായാലും കഴിയും വിധം ഞാൻ വീഡിയോ ഇടുന്നതാണ് ഈ പാറപ്പുറത്തൊക്കെ ചെരുപ്പിടാതെ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ ആലോചിച്ചും ആ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ അപ്പം എൻ്റെ മുഖം എങ്ങനെ കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ നാടിൻ്റെ കാഴ്ചകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേയുടെ വീഡിയോ ഒക്കെ കാണാത്തവര് പോയി കണ്ടോളൂ അടിപൊളി റോഡാണ് അതിൽ കെ ജി എഫിൻ്റെ ഭാഗമൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അവതായാലും എല്ലാവർക്കും നന്ദി തുടർന്നും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു